ഇത് മാസ് മോട്ടോഴ്സ് ആണോ? നമ്മൾ ഹീറോൻ്റെ പാഷൻ ആണ് പഴയ മോഡൽ പാഷനാണ് വണ്ടി. അത് നമുക്ക് കംപ്ലയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. വണ്ടി റേസ് ആവുള്ളൂ, വണ്ടി മൂവിങ് അതിനനുസരിച്ചിട്ടുള്ള മൂവിങ് ആവണില്ല. പിന്നെ ചെയിൻ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ്, സ്പീഡോമീറ്റർ കംപ്ലയിൻറ്റ്, അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റുകൾ. അതേപോലെ സാരി ഗാർഡ് ഒന്ന് റീപ്ലേസ് ചെയ്തിരിക്കാൻ, അങ്ങനത്തെ കുറച്ച് വർക്കുകളായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മളത് കയറ്റി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കംപ്ലയിൻറ്റ് നോക്കാനായിട്ട്. അപ്പോൾ നിലവിലെ ക്ലച്ച് ഡിസ്ക് ഫുള്ള് പോയേക്കാണ്. ക്ലച്ച് ഡിസ്ക് പോയേക്കണേൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഈ ക്ലച്ച് ഡിസ്ക് സെറ്റ് ചെയ്ത് ഈ വീലുകളുണ്ടോ, ഈ വീലൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നു പോയേക്കാം. അപ്പോൾ നമ്മൾ ഈ വീല് ചേഞ്ച് ചെയ്തിടാതെ അതിന്മേൽ ക്ലച്ച് ഡിസ്ക് കയറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് കറക്റ്റ് കിട്ടില്ല, കാരണം ഡാമേജ് വന്ന് പോവുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ അത്രയും ചെറിയൊരു പ്ലേ നിന്നാൽ പോലും ക്ലച്ച് റേസിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഔട്ടർ യൂണിറ്റ് ആണത്, ഔട്ടർ ക്ലച്ച് ബെല്ലെന്ന് പറയും. ആ ക്ലച്ച് ഡിസ്ക് വന്ന് ഇടിക്കുന്ന ഭാഗത്ത് കണ്ടാണ് ക്ലച്ച് ഡിസ്ക് വന്ന് ടച്ച് ആവണം, എല്ലാ ഭാഗവും ഇതേപോലെ സ്റ്റെപ്പ് പോലെ വീണേക്കാണ്. അപ്പം ശരിക്കും ഇങ്ങനെ വന്ന കേസിൽ നമുക്ക് ഈ ക്ലച്ച് ബെല്ല് കൊടുത്തിട്ട് ഈ അലുമിനിയം ഇതിൻ്റെ മുകളിൽ പിടിപ്പിച്ചാണ് അലുമിനിയം ഈ ആറ് റിബേറ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. അത് ലൈത്തിൽ കൊടുത്തെങ്കിൽ നമുക്കത് മാറ്റി കിട്ടും, പക്ഷെ നമുക്കത് താമസം വരും അത് ചെയ്തു കൊടുക്കും. അത് ചെയ്ത് അത്രയും ചെയ്തിട്ട് ഈ ക്ലച്ച് ഡിസ്കും ഈ വീലും കൂടി മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകൾ അതിനകത്ത് തീർന്നു പോകും. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിൻ ഓയിൽ പിന്നെ മാറേണ്ടി വരും. കാരണം എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും മാറണം, ഈ സൈഡ് അഴിച്ചൊക്കെ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ആ പൊടിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുമ്പോൾ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും മാറേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് അത്യാവശ്യം അഡ്ജസ്റ്റിങ്ങിലാണ് കിടക്കണത്. അപ്പോൾ ഇത്രയും പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമെന്നുള്ള സഹിച്ചാലാണ് കൃത്യമായിട്ട് അറിയുള്ളൂ. വഴിക്കാനായിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ നിർത്തിയാണെൻ്റെ കേസിൽ ചെയിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ലൂസുണ്ട്. പിന്നെ ബാക്ക് സൈഡൊന്നും തീരെ പിടിക്കാത്തൊരു സിറ്റുവേഷനിലാണ്. ഒരു രക്ഷയില്ലെങ്കിൽ നമുക്കതൊന്ന് കണ്ണെടുത്തിട്ട് നോക്കാം, കണ്ണെടുത്തിട്ട് ഗ്രീസ് ചെയ്യാം. പക്ഷെ എന്നാൽ പോലും സൗണ്ട് 100% മാറില്ല. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ടൈറ്റ് വരുമ്പോൾ കൈയോടെ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്ത് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല ചെയിൻ മേടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ചെയിൻ്റെ ലൈഫ് നേർ പകുതിയിൽ താഴേക്ക് പോകും. കാരണം ചെയിൻ ഡ്രൈ ആയിട്ട് ഓടാൻ പാടില്ല. ഇടയ്ക്ക് നമുക്കതിന് അതിന് വേണ്ട ലൂബ്രിക്കേഷൻസ്, ഗ്രീസായാലും ഓയിലായാലും അതൊക്കെ ഇടയ്ക്ക് കിട്ടണത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്രൈ എന്ന് വെച്ചാൽ ഫുൾ ഡ്രൈ ആയി പോയേക്കാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. എന്തായാലും നമുക്ക് ഒരു രക്ഷയില്ലാത്ത കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ചെയിൻ കണ്ണെടുത്തിടാം. സൗണ്ട് 100% മാറില്ല, ചെറുതായിട്ടുണ്ടാവും. പിന്നെ നമുക്കതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല, മീറ്റർ വർക്കിംഗ് അല്ല, അതേപോലെ സ്പീഡോ മീറ്ററിൻ്റെ കേബിൾ പോയേക്കണം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ബ്രേക്ക് മാറ്റാനായിട്ട് ഇതൊക്കെ കേബിൾ അഴിക്കണ സമയത്ത് മിക്കവാറും കേബിളിൻ്റെ കൂടെ പൊട്ടിപ്പോരാനുള്ള സാധ്യത ഉണ്ട് നിലയില്. വലിയ കുഴപ്പമില്ലാത്ത കേബിളാണ്, നോക്കാം എന്തായാലും. ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡൊക്കെ ലീക്ക് ഉണ്ട് കേട്ടോ, അതൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. അല്ലാതെ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് എമൗണ്ട് വന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ടേ, ആ ക്ലച്ചിൻ്റെയാണ് മെയിനായിട്ടുള്ള കേസ്, അതും എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കൂടി പിന്നെ ലൈനറിൻ്റെ കേസ് ഞാൻ അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ ലൈനറിൻ്റെ കേസ് നോക്കിയിട്ട് പറയാം ബാക്കിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ അത് പ്രകാരം നോക്കിയിട്ട് നമുക്ക് ഫണ്ടും കൊണ്ട് അഫോർഡബിൾ ആണെങ്കിൽ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം. എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.